ഷാഫിയുടെ കടന്നുവരവോടെ ഭഗവൽ സിംഗിൻ്റെ വീട് അനാശാസ്യ കേന്ദ്രമായി മാറിയെന്ന് പോലീസ് കണ്ടെത്തി. ഷാഫി പല യുവതികളെയും ഇവിടെ കൊണ്ടുവരികയും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. മാത്രമല്ല ലൈലയും ഷാഫിയും തമ്മിൽ നല്ല ബന്ധത്തിലായി. ഭഗവൽ സിംഗ് ഇവർക്ക് ഒഴിയാ ബാധയായി മാറി. ഭഗവൽ സിംഗിനെ കൊല്ലാൻ ഇവർ പദ്ധതിയിടുകയും ചെയ്തു. കൊച്ചിയിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളെ നരബലി കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാഫി ഇലന്തൂരിലെത്തിച്ച് ദുരുപയോഗം ചെയ്തുവെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമേ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നു. ഒരു യുവാവിനൊപ്പം രണ്ട് പെൺകുട്ടികൾ ഇലന്തൂരിലെത്തി. ഇതിനുശേഷം പെൺകുട്ടികളെ തിരികെ കൊച്ചിയിലെത്തിച്ചതായും മുഹമ്മദ് ഷാഫി പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. പെൺകുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. 16 വയസ്സ് മുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഷാഫി. ഷാഫിക്ക് കാർ വാങ്ങി നൽകിയത് കൂട്ടുപ്രതിയായ ഭഗവൽ സിംഗാണെന്ന് പോലീസ് പറഞ്ഞു. ഈ കാറിലാണ് ഇരകളായ സ്ത്രീകളെ ഷാഫി ഇലന്തൂരിലെ വീട്ടിൽ എത്തിച്ചത്. 3 പ്രതികളെയും 12 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ട് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. ഈ മാസം 24 വരെയാണ് കസ്റ്റഡി അനുവദിച്ചത്. 1 പ്രതിയായ മുഹമ്മദ് ഷാഫി, 2-3 പ്രതികളായ ഭഗവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കുറ്റകൃത്യമാണിതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സമാനമായ സംഭവത്തിന് സമീപകാലത്തൊന്നും കേരളം സാക്ഷ്യം വഹിച്ചിട്ടില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കുമ്പോഴും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും സമൂഹത്തിലുണ്ട്. ഇത് സമൂഹ പുരോഗതിക്ക് തിരിച്ചടിയാണ്. ആധുനിക സാങ്കേതികതയിൽ അധിഷ്ഠിതമായ ഫേസ്ബുക്കും മൊബൈൽ ഫോണും യൂട്യൂബും എല്ലാം തന്നെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കപ്പെടുന്നുവെന്നും കോടതി പറഞ്ഞു. കോടതി പറയുന്നതിനും അപ്പുറം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഷാഫിയെ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. രണ്ട് പെൺകുട്ടികളെ ഭഗവൽ സിംഗിൻ്റെ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്നുള്ളത് പോലീസ് ഗൗരവമായി കാണുന്നു. ഭഗവൽ സിംഗിൻ്റെ വീട് ഒരു അനാശാസ്യ കേന്ദ്രമാക്കി ഷാഫി മാറ്റി എന്നാണ് പോലീസ് പറയുന്നത്. ഷാഫിയുടെ വലയിൽ വീണ് കിടന്ന ഭഗവൽ സിംഗിന് പിന്നീട് പ്രതികരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും അയാൾ നിർവികാരനായിരുന്നു. 2 സ്ത്രീകളെ നരബലി നടത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവൽ സിംഗിൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടി. അയാൾ അത് പുറത്തു പറയുമെന്ന് ഉറപ്പായപ്പോൾ അയാളെ കൊല്ലാൻ വേണ്ടി ഷാഫിയും ലൈലയും ചേർന്ന് തീരുമാനിച്ചു. അല്പം പിഴച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് എത്തുന്നത് അല്പം താമസിച്ചിരുന്നെങ്കിൽ ഭഗവൽ സിംഗ് ജീവനോടെ കാണുകയില്ലായിരുന്നു. ഈ കേസിൽ ഭഗവൽ സിംഗിനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ടാണ് പോലീസ് നീക്കം നടത്തുന്നത്. ഒരു കാരണവശാലും ഷാഫിയും ലൈലയും രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തോടെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. നരബലി നടത്തി എന്നതിലപ്പുറം ഷാഫിയുടെ ക്രിമിനൽ പശ്ചാത്തലം ഭീകരമാണ്. വയോധികയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. മാത്രമല്ല ഇയാൾ ശ്രീദേവി എന്ന പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പലരുമായും ചാറ്റ് ചെയ്തിട്ടുണ്ട്. പലരോടും പൂജയുടെ കാര്യങ്ങളും മറ്റും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെയെല്ലാം ഡീറ്റെയിൽസ് എടുക്കുകയാണ് പോലീസ് ഇപ്പോൾ.